സാഹിത്യത്തിൽ ഒഴിവാക്കുവാനായിട്ട് കഴിയാത്ത ഒന്നാണ് ജോൺ ഹെൻറി പാറ്റേഴ്സന്റെ സാവോയിലെ നരഭോജികൾ നമ്മുടെ ചാനലിന്റെ തുടക്കകാലത്ത് വളരെ ചുരുക്കി വെറും അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ കഥ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ എന്നെങ്കിലും ഒൻപതോളം അധ്യായങ്ങളിലായിട്ട് വിശാലമായിട്ട് കിടക്കുന്ന ഈ കഥ പരിപൂർണമായിട്ടും വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചിരുന്നു ഇന്നാണ് ആ സമയം വന്നത് ഇതൊരു ബ്രിട്ടീഷുകാരന്റെ വേട്ടകഥ മാത്രമല്ല ഇതൊരു ചരിത്രമാണ് ആയിരക്കണക്കിന് ഇന്ത്യക്കാരുടെ കഥ കൂടിയാണ് ആ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മുടെ രാജ്യവുമായിട്ടും ഈ കഥ ബന്ധപ്പെട്ട് കിടക്കുന്നു അധ്യായം ഒന്ന് സാവോയിലേക്കുള്ള എൻ്റെ വരവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർച്ച് ഒന്നിന് ഉച്ചയോടെയാണ് ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള മൊംബാസയിലെ ഇടുങ്ങിയതും അപകടകരവുമായിട്ടുള്ള തുറമുഖത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പ്രവേശിച്ചത് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് അതേ പേരിലുള്ള ഒരു ദ്വീപിലാണ് പ്രധാന ഭൂപ്രദേശത്തു നിന്നും വളരെ ഇടുങ്ങിയ ഒരു ജലഗതാഗത മാർഗം കൊണ്ട് മാത്രം വേർതിരിക്കപ്പെട്ട ഒന്നാണിത് അതിപ്പോഴൊരു തുറമുഖമായിട്ട് രൂപം കൊണ്ടിരിക്കുന്നു മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പഴയ പോർച്ചുഗീസ് കോട്ടയുടെ ചുവട്ടിൽ നിന്നും ഞങ്ങളുടെ കപ്പൽ സാവധാനം ആവിയും പുറന്തള്ളിക്കൊണ്ട് ആഴക്കടലിലേക്ക് നീങ്ങി അപ്പോൾ എൻ്റെ മുൻപിലായിട്ട് പ്രത്യക്ഷമായ കാഴ്ചയുടെ വിചിത്രമായിട്ടുള്ള സൗന്ദര്യം എന്നെ വല്ലാതെ ആകർഷിച്ചു ഇതുവരെയും ഉണ്ടായിരുന്ന എൻ്റെ പ്രതീക്ഷയ്ക്ക് കടകവിരുദ്ധമായിട്ട് എല്ലാം പുതുമയുള്ളതും പച്ച നിറമുള്ളതുമായിട്ട് കാണപ്പെട്ടു കൂടാതെ ഒരു പൗരസ്ത്യ സൗന്ദര്യം ദ്വീപിനു മുകളിൽ തങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി പുരാതനമായ ആ നഗരം ഉജ്ജ്വലമായ സൂര്യപ്രകാശത്തിൽ കുളിച്ചു കിടക്കുന്നു ചലനരഹിതമായ കടലിൽ അലസമായിട്ട് നഗരം പ്രതിഫലിച്ചു അതിന്റെ പരന്ന മേൽക്കൂരകളും തിളങ്ങുന്ന വെളുത്ത ഭിത്തികളും അലയടിക്കുന്ന ഈന്തപ്പനകൾക്കും ഉയർന്ന തെങ്ങുകൾക്കും കൂറ്റൻ ബൊബാബ് മരങ്ങൾക്കും പടർന്നു പന്തലിച്ച മാവുകളെ പശ്ചാത്തലമാക്കി സ്വപ്ന തുല്യം എന്നെ ആകാംക്ഷയോടെ ഉറ്റുനോക്കി പ്രധാനപ്പെട്ട ആ പ്രദേശത്തെ നല്ല മരങ്ങൾ നിറഞ്ഞ കുഞ്ഞുകളുടെയും ചെരുവുകളുടെയും ഇരുണ്ട ആ പശ്ചാത്തലം എന്നെ സംബന്ധിച്ചിടത്തോളം മനോഹരമായ ഒരു ചിത്രം കാണുന്ന പ്രതീതിയാണ് അപ്പോൾ സൃഷ്ടിച്ചത് തുറമുഖത്ത് ധാരാളമായിട്ട് ദോവ എന്നറിയപ്പെടുന്ന അറബ് പായ്ക്കപ്പലുകൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു അവയിൽ ചിലതിൽ ഇന്നത്തെ കാലത്ത് പോലും അടിമകളെ ഇടയ്ക്കിടയ്ക്ക് പേർഷ്യയിലേക്കും അറേബ്യയിലേക്കും കടത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോംബസിന്റെയോ കോണദൂരം അളക്കുവാനുള്ള സെക്സ്റ്റാൻഡിൻ്റെയോ സഹായമില്ലാതെ ഈ ചെറിയ കപ്പലുകളിലെ നാവിഗേറ്റർമാർ ഒരു തുറമുഖത്തു നിന്നും മറ്റൊരു തുറമുഖത്തിലെത്തുവാനുള്ള വഴികൾ എങ്ങനെ കണ്ടെത്തുന്നു എന്നും വർഷത്തിലെ സീസണുകളിൽ പൊടുങ്ങനെ കിഴക്കൻ കടലുകളെ ഇളക്കി മറിക്കുന്ന ഭയാനകമായിട്ടുള്ള കൊടുങ്കാറ്റുകളെ അവർ എങ്ങനെ നേരിടുന്നു എന്നതും എനിക്ക് എല്ലായ്പ്പോഴും വലിയ അത്ഭുതമാണ് ഒരിക്കൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ നടുവിൽ കാറ്റിൻ്റെ സഹായമില്ലാതെ നീങ്ങുവാൻ കഴിയാതെ പോയ ഒരു ദോ പായ്ക്കപ്പൽ കാണാനിടയായി അതിലെ ജോലിക്കാർ സഹായം നൽകണമേ എന്ന സൂചനകൾ നൽകിയതും ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ ക്യാപ്റ്റൻ അന്വേഷിക്കുവാനായിട്ട് കപ്പലിന്റെ വേഗത കുറച്ചു ആ കപ്പലിൽ നാലു ഉണ്ടായിരുന്നു എല്ലാവരും ദാഹം മൂലം ഏതാണ്ടും മരിക്കാറായ അവസ്ഥയിലായിരുന്നു കുറേ ദിവസങ്ങളായി കുടിക്കുവാൻ ഒരു തരത്തിലുള്ളതും കിട്ടാതെ അവർ വിഷമിക്കുകയായിരുന്നു അവരുടെ പക്ഷി വസ്തുക്കൾ പൂർണ്ണമായിട്ടും തീർന്നിരുന്നു അവർക്ക് കുറച്ച് വെള്ളം നൽകിയ ശേഷം ഞങ്ങൾ പോകേണ്ട മസ്കറ്റ് തുറമുഖത്തിലേക്ക് പുറപ്പെട്ടു ആ സ്പടിക കടലിന്റെ നടുവിൽ കാറ്റിന്റെ സഹായമില്ലാതെ നീങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ ഉപേക്ഷിച്ചാണ് ഞങ്ങളുടെ കപ്പൽ യാത്ര പുനരാരംഭിച്ചത് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ സ്റ്റീമർ അതായത് ആവിക്കപ്പൽ നങ്കൂരമിട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മൊമ്പാസ തുറമുഖത്തിന്റെ പ്രണയാർഗ്രമായിട്ടുള്ള ചുറ്റുപാടുകൾ മാത്രമല്ല ഭൂതകാലത്തിലെ സാഹസികതകളെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളും കടൽ കൊള്ളക്കാരുടെയും അടിമകളുടെയും ക്രൂരമായ പ്രവൃത്തികളുടെ നിരവധി കഥകളും കൂടിയായിരുന്നു പുസ്തകങ്ങൾ വായിച്ചു കൂട്ടുന്നത് എന്റെ വിനോദമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മഹാനായ വാസ്കോഡഗാമിക്ക് തൻ്റെ അറബ് നാവികന്റെ വഞ്ചനയിലൂടെ തന്റെ കപ്പലും ഏതാണ്ട് ജീവനും നഷ്ടപ്പെടേണ്ട അവസ്ഥയിലെത്തിയത് ഇതേ സ്ഥലത്ത് വെച്ചാണെന്ന് ഞാൻ ഓർത്തു ഈ അറബി തുറമുഖത്തിന്റെ പ്രവേശന ഭാഗത്ത് പകുതിയിലധികം തള്ളി നിൽക്കുന്നൊരു പാറക്കെട്ടുണ്ട് ആ പാറക്കെട്ടിൽ കപ്പൽ ഇടിച്ചു തകർക്കുവാനാണ് അറബി നാവികം ഇട്ടത് ഭാഗ്യവശാൽ ഈ ദുഷിച്ച പദ്ധതി വാസ്കോഡ ഗാമ കൃത്യസമയത്ത് കണ്ടെത്തി ധീരനായിട്ടുള്ള നാവിഗേറ്റർ ഉടൻ തന്നെ അറബിയെ തൂക്കിലേറ്റി കൂടാതെ സുൽത്താനോട് കീഴടങ്ങുവാനും ക്ഷമാപണം നടത്തുവാനും ആവശ്യപ്പെട്ടു വഴങ്ങാതെ വന്നപ്പോൾ ഈ നഗരം കൊള്ള ചെയ്യുകയും ചെയ്തു മൊംബാസയിലെ പ്രധാന തെരുവിന് ഈ സംഭവത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് വാസ്കോഡ ഗാമ സ്റ്റേറ്റ് എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത് മഹാനായ ഈ നാവികന്റെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി അദ്ദേഹം തന്നെ സ്ഥാപിച്ചുവെന്ന് പറയപ്പെടുന്ന കൗതുകകരമായിട്ടുള്ള ആകൃതിയിലുള്ള ഒരു സ്തംഭം ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നുണ്ട് ഞങ്ങളുടെ കപ്പൽ നങ്കൂരമിട്ടപ്പോൾ മാന്ത്രിക വിത്തികൊണ്ട് എന്ന പോലെ ചെറുവള്ളങ്ങളിലും ഒറ്റത്തറി വള്ളങ്ങളിലുമായിട്ട് ഒരു കൂട്ടം പ്രാദേശികവാസികൾ ഒച്ച വെച്ച് മാങ്ങി കാണിച്ച് ഞങ്ങളെ വളഞ്ഞു എൻ്റെ ലഗേജിനും മറ്റ് സാധനങ്ങൾ എടുക്കുന്നതിനുമായിട്ട് എതിരാളികളായിട്ടുള്ള സ്വാഹലി ബോട്ടുകാരും ബഹ്റിൻ നാവികരും തമ്മിൽ ഏറ്റുമുട്ടി ഒരു ചെറിയ പോരാട്ടത്തിന് ശേഷം ഏറ്റുമുട്ടലി വിജയിച്ച ബഹ്റിൻ നാവികർ ലാൻഡിംഗ് പടികളുടെ ചുവട്ടിലേക്ക് ശക്തമായിട്ട് തുഴഞ്ഞു വരുന്നതും ഞാൻ കണ്ടു ഇപ്പോൾ ഈ സമയത്ത് കിഴക്കൻ ആഫ്രിക്കയിലേക്ക് ഞാൻ വരുവാനുള്ള കാരണം ഉഗാണ്ട റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ സ്റ്റാഫ് എന്ന നിലയിൽ വിദേശകാര്യ ഓഫീസ് എന്നെ നിയമിച്ച ഒരു ജോലി ഏറ്റെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു ഞാൻ ഇറങ്ങിയ ഉടനെ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അപ്പോൾ കണ്ട കസ്റ്റംസ് ഓഫീസറിൽ ഒരാളോട് അന്വേഷിച്ചു അത് ദ്വീപിന്റെ മറുവശത്താറ്റി ഏകദേശം മൂന്ന് മൈൽ അകലെയുള്ള കിളിൻറ്റിനി എന്ന സ്ഥലത്താണെന്ന് അയാൾ പറഞ്ഞു അവിടെ എത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗം ഗാരിയിൽ പോകുന്നതാണെന്ന് സൂചിപ്പിച്ചു ഒരു ചെറിയ മേലാപ്പിന് കീഴിലായിട്ട് ഒരു പ്രതലത്തിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് രണ്ട് സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ ട്രോളിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി നഗരത്തിലെ പ്രധാന തെരുവുകളിലൂടെയും ഇടുങ്ങിയ പാളങ്ങളിലൂടെയും ഓടുന്ന ഒന്നാണത് ഈ വാഹനങ്ങളിൽ ഒന്ന് ഞാൻ ബുക്ക് ചെയ്തു രണ്ട് സ്വാഹലി ആൺകുട്ടികളാണത് വലിക്കുന്നത് താമസിയാതെ മാവും ബോബാബും മരങ്ങളും വാഴ ഈന്തപ്പന തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഇടതൂർന്ന തോപ്പുകൾക്കിടയിലൂടെ ദൂരേക്ക് പോകുന്ന ട്രാക്കിലൂടെ വളരെ വേഗത്തിൽ പട്ടണത്തിന് പുറത്തേക്ക് നേരെ താഴേക്കെന്നോണം ഗാരി നീങ്ങി തുടങ്ങി മരങ്ങളുടെ ശാഖകളിൽ അവിടെയും ഇവിടെയുമായിട്ട് തിളങ്ങുന്ന നിറവൈവിധ്യമാർന്ന വള്ളിപ്പടർപ്പുകൾ പ്രകൃതിയുടെ ആഡംബരപൂർണമായിട്ടുള്ള അലങ്കാരപ്പണികൾ എന്നോണം ഞാൻ കിടപ്പുണ്ടായിരുന്നു കിളിൻഡിനിയിൽ എത്തിയ ശേഷം റെയിൽവേ ഓഫീസിലേക്ക് ഞാൻ തിരിച്ചു ഞാൻ ഉൾനാടുകളിൽ നിലയുറപ്പിക്കണമെന്നും ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുമെന്നും ഓഫീസിൽ നിന്നും അറിയിച്ചു ഇതിനിടയിൽ ഞാൻ ഗാരി ലൈനിന് സമീപം തണലുള്ള ഈന്തപ്പനകളുടെ ചുവട്ടിലായിട്ട് ഒരു കൂടാരം കെട്ടി ദ്വീപ് മൊത്തത്തിലൊന്ന് പരിവേഷണം ചെയ്യുവാനും ദൂരെ മുകളിലുള്ള പ്രദേശത്തെ എനിക്ക് താമസം നിശ്ചയിച്ച സ്ഥലത്തേക്ക് ആവശ്യമായത്ര സാധനങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നതിലും ഞാൻ മുഴുകി മൊംബാസ പട്ടണത്തിന്റെ പൗരാണികത സ്വാഭാവികമായിട്ടും ഒരു ചരിത്ര കുതികിയായി എന്നെ ആകർഷിച്ചു ഏകദേശം ഏടി ആയിരത്തിൽ ഇത് സ്ഥാപിതമായെന്ന് കരുതപ്പെടുന്നു പുരാതന ഈജിപ്ഷ്യൻ വിഗ്രഹങ്ങളും ആദ്യകാലത്തെ പേർഷ്യൻ ചൈനീസ് രാജവംശങ്ങളിലെ നാണയങ്ങളും ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു അത് അർത്ഥമാക്കുന്നത് വിവിധ കാലങ്ങളിൽ ആദ്യകാലം നാഗരികതകളിലെ ആളുകൾ ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നുവെന്നാണ് കൂടുതൽ ആധുനിക കാലം പഠനവിധേയമാക്കിയാൽ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വരെ ഈ സ്ഥലം പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പണി കഴിപ്പിച്ച പഴയ കോട്ടയുടെ രൂപത്തിൽ അവരുടെ അധിനിവേശത്തിന്റെ സ്മാരകം ഇന്നും നിലനിൽക്കുന്നു അത് ഇപ്പോഴും വളരെ പഴക്കമുള്ള കോട്ടയാണെന്ന് കരുതപ്പെടുന്നു കടൽ യാത്രക്കാർ അതിനെ ഭക്തിപൂർവം ജീസസ് ഫോർട്ട എന്ന് നാമകരണം ചെയ്തു ഇത് രേഖപ്പെടുത്തുന്ന ഒരു ലിഖിതം ഇപ്പോഴും പ്രധാന കവാടത്തിന്റെ മുകളിലായിട്ട് കാണാം എങ്കിൽ പോലും മൊംബാസയിലെ പോർച്ചുഗീസ് അധിനിവേശം അവർക്കത്ര സുഖകരവും അനുഷേത്വുമായിരുന്നില്ല ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മാർച്ച് പതിനഞ്ച് മുതൽ ദ്വീപിനെ പൂർണ്ണമായിട്ടും വളഞ്ഞ അറബു ധോവുകളുടെ ഒരു വലിയ കപ്പൽക്കൂട്ടം തുടർച്ചയായിട്ടും മുപ്പത്തിമൂന്ന് മാസത്തേക്ക് ഈ പട്ടണത്തെ ഉപരോധിച്ചു പ്ലേഗും ചതിയും പട്ടിണിയും ഇതെല്ലാം അകമ്പടിയായിട്ടുണ്ടെങ്കിലും ജീസസ് ഫോർട്ടിലേക്ക് പിൻവലിഞ്ഞ ഒരു ചെറിയ പട്ടാളം വളരെ ധീരമായിട്ട് പിടിച്ചു നിന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പന്ത്രണ്ടിന് കോട്ട പിടിച്ചടക്കും വരെ അറബികൾ നിശ്ചയദാർഢ്യത്തോടെ ആക്രമണം നടത്തി ജീസസ് ഫോർട്ടിലെ പ്രതിരോധക്കാരായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള എല്ലാവരെയും അവർ വാളിനെ ഇരയാക്കി ഇതിനുശേഷം മൊംബാസ തിരിച്ചു പിടിക്കുവാനായിട്ട് പോർച്ചുഗീസുകാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പട്ടണം ആക്രമിച്ച് ജനറൽ സാമ്പയോ അത് പിടിച്ചടക്കും വരെ ഒരു ശ്രമവും വിജയിച്ചില്ല എങ്കിലും അറബികൾ അടുത്ത വർഷവും അൻ്റെ ഒതിൽ തിരിച്ചെത്തി വീണ്ടും പോർച്ചുഗീസുകാർ പുറത്തായി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പതിൽ തങ്ങളുടെ ആധിപത്യം വീണ്ടെടുക്കുവാനായിട്ട് പോർച്ചുഗീസുകാർ ഒരു ശ്രമം കൂടി നടത്തിയെങ്കിലും അതിലും വിജയിച്ചില്ല സാൻസി ബാറിലെ സുൽത്താനെ പ്രതിനിധീകരിക്കുന്ന അറബികൾ മൊംബാസയുടെ നാമം മാത്രമായ പ്രദേശത്ത് ഇന്നും ജീവിക്കുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അന്നത്തെ സാൻസി ബാറിലെ സുൽത്താനായിരുന്ന സെയ്ദ് ബാർഗാഷ് തന്റെ പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങൾ വാർഷിക വാടകയ്ക്ക് അതായത് കപ്പൻ ചുമത്തിക്കൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക അസോസിയേഷന് കൈമാറി അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഇമ്പീരിയൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ആഫ്രിക്ക എന്ന കമ്പനിയുടെ കീഴിലായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ വിദേശകാര്യ ഓഫീസ് കമ്പനിയുടെ സ്വത്തുക്കളുടെ നിയന്ത്രണം അത് പരിപൂർണമായിട്ട് ഏറ്റെടുത്തു ഒരു പ്രൊട്ടക്ടറേറ്റ് അതായത് സംരക്ഷിത പ്രദേശമായിട്ട് ഇത് പ്രഖ്യാപിച്ചു പത്തു വർഷത്തിന് ശേഷം രാജ്യത്തിന്റെ ഭരണം കൊളോണിയൽ ഓഫീസിലേക്ക് കൈമാറ്റം ചെയ്തു ഈ ദേശത്തെ അവസാനത്തെ മാർഗമായിട്ടുള്ള പോരാട്ടം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് മുൻപ് മൂന്ന് തവണ സാൻസിബാർ സുൽത്താനെതിരെ കലാപം ഉയർത്തിയ എംബാറു ബിൻ റാഷദ് എന്ന സ്വാഹിലി തലവൻ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വെല്ലുവിളിക്കുവാനും അവരെ പുറത്താക്കുവാനും ശ്രമിച്ചു എങ്കിലും പല അവസരങ്ങളിലും അദ്ദേഹം പരാജയപ്പെട്ടു ഒടുവിൽ തെക്കോട്ട് അതായത് ജർമ്മൻ പ്രദേശത്തേക്ക് പലായനം ചെയ്യുവാനായിട്ട് അയാൾ നിർബന്ധിതനായി മൊത്തത്തിൽ മൊംബാസ പണ്ടതിന്റെ പ്രാദേശിക നാമമായ കിസിവ എമ്മിറ്റ അല്ലെങ്കിൽ ഐസൽ ഓഫ് പാർ എന്ന പേരിന് പരിപൂർണമായിട്ട് അർഹമായിരുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥിരമായിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഇത് അതിവേഗം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു നഗരവും കൂടാതെ ഉഗാണ്ടയുടെ പ്രവേശന തുറമുഖം എന്ന നിലയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറുകയും ചെയ്തു ഉൾപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുമായിട്ട് ഒരു വലിയ വ്യാപാരം തന്നെ ഇവർ നടത്താറുണ്ട് മാത്രവുമല്ല സൂചി മുതൽ ഒരു കപ്പലിൻ്റെ നങ്കൂരം വരെ എളുപ്പത്തിൽ വാങ്ങാവുന്ന എന്തും കിട്ടുന്ന നിരവധി മികച്ച സ്റ്റോറുകളും ഇവിടെയുണ്ട് കിളിൻഡിനി ഞാൻ പറഞ്ഞതുപോലെ ദ്വീപിൻ്റെ എതിർവശത്താണ് അതിൻ്റെ അർത്ഥം ആഴമുള്ള ജലമെന്നാണ് മൊമ്പാസയിലുള്ളതിനേക്കാളും മികച്ച ഒരു തുറമുഖമാണിത് ദ്വീപിനും പ്രധാന ഭൂപ്രദേശത്തിനും ഇടയിലുള്ള ജലഗതാഗത മാർഗ്ഗത്തിലൂടെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് പോലും സുരക്ഷിതമായിട്ട് സഞ്ചരിക്കുവാനും നങ്കൂരം ഇടുവാനും ചരക്കുകൾ കൈമാറ്റം ചെയ്യുവാനും കഴിയും കൂടാതെ ഇവിടെയുള്ള ജെട്ടി ഉഗാണ്ട റെയിൽവേയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ടൊക്കെയാണ് കിളിണ്ടിനി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിട്ട് മാറിയിരിക്കുന്നത് ഇതുവഴി എല്ലായ്പ്പോഴും സഞ്ചരിക്കുന്നത് പാസഞ്ചർ ഷിപ്പുകളും വലിയ വലിയ ചരക്ക് കപ്പലുകളുമാണ് ഞാൻ മൊംബാസയിൽ ഒരാഴ്ചയോളം ചെലവഴിച്ചു എൻ്റെ യാത്രയ്ക്ക് വേണ്ട ഓർഡറുകൾ അധികാരികളിൽ നിന്നും ലഭിക്കാത്തതിൽ ഞാൻ വളരെയേറെ ഉത്കണ്ഠാകുലനായി അങ്ങനെ ഒരു പ്രഭാതത്തിൽ തീരത്ത് നിന്നും നൂറ്റിമുപ്പത്തിരണ്ട് മൈൽ അകലെയുള്ള സാവോയിലേക്ക് പോകുവാനായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു ഔദ്യോഗികത്തെ എനിക്ക് ലഭിച്ചു എനിക്ക് വലിയ സന്തോഷമായി ഇതിനോടകം റെയിൽവേ എത്തിയ ആ സ്ഥലത്ത് ഇനിയും പൂർത്തിയാക്കേണ്ട റെയിൽപാതയുടെ നിർമ്മാണ ചുമതല എന്നോട് ഏറ്റെടുക്കുവാനായിരുന്നു ഒഫീഷ്യൽ ലെറ്ററിൽ ഉണ്ടായിരുന്നത് അതനുസരിച്ച് ഞാൻ പിറ്റേന്ന് രാവിലെ ഒരു പ്രത്യേക ട്രെയിനിൽ വർക്ക് സൂപ്രണ്ടായ മിസ്റ്റർ ആൻഡേഴ്സൻ്റെയും പ്രിൻസിപ്പൽ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ മക്കുൽ ലോക്കിനുമൊപ്പം യാത്ര തിരിച്ചു ഈ രാജ്യം എനിക്ക് എല്ലാവിധത്തിലും പുതിയ ഒന്നായതിനാൽ യാത്ര വളരെ രസകരമായിരുന്നു മൊംബാസ ദ്വീപിനെ പ്രധാന ഭൂപ്രദേശത്തു നിന്നും മക്കുബ കടലിടുക്ക് വേർതിരിക്കുന്നു റെയിൽവേ ഇതിനെ ക്രോസ് ചെയ്തു പോകുന്നത് മുക്കാൽമേ നീളമുള്ള ഒരു പാലത്തിലൂടെയാണ് ഈ പാലത്തിന് വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ലോർഡ് സാലിസ്ബെറിയുടെ ബഹുമാനാർത്ഥം സാലിസ്ബെറി ബ്രിഡ്ജ് എന്നാണ് പേരിട്ടത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഉഗാണ്ട റെയിൽവേ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പ്രധാന ഭൂപ്രദേശത്ത് എത്തിയതിനു ശേഷം ഇരുപത് മൈൽ ദൂരം മനോഹരമായ മരങ്ങളുള്ള പാർക്ക് പോലെയുള്ള പ്രദേശത്തിലൂടെ ഞങ്ങളുടെ ട്രെയിൻ ക്രമാനുഗതമായിട്ട് മുകളിലേക്ക് നീങ്ങി കാരേജ് വിൻഡോയിലൂടെ പിന്നിലേക്ക് നോക്കുമ്പോൾ മൊംബാസയുടെയും കിളിണ്ടിനിയുടെയും മനോഹരമായിട്ടുള്ള ദൂരക്കാഴ്ചകൾ ഇടക്കിടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു അതിനപ്പുറം കണ്ണത്താ ദൂരത്തോളം ഉജ്വലമായിട്ടുള്ള സൂര്യപ്രകാശത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം തിളങ്ങി വിളങ്ങി കിടക്കുന്നു ഒടുവിൽ ട്രെയിൻ റംബായി കുഞ്ഞുകളുടെ നെറുകിയിലെത്തി പിന്നെ ഞങ്ങൾ തരൂ മരുഭൂമിയുടെ വിശാലതയിലേക്ക് പ്രവേശിച്ചു ചെറിയ ചെറിയ കുറ്റിച്ചെടികളും മുരടിച്ച മരങ്ങൾ നിറഞ്ഞ വിജനമായിട്ടുള്ള മരുപ്രദേശമാണിത് വരണ്ട സീസണിൽ നല്ല ചുവന്ന പൊടിപടലങ്ങൾ കൊണ്ട് ഈ പ്രദേശം പരവതാനി വിരിക്കും ഈ പൊടിക്ക് തുളച്ചു കയറുന്ന സ്വഭാവമാണ് ട്രെയിൻ കടന്നു പോകുമ്പോൾ കാരേജിലെ എല്ലാ വിടവുകളിലൂടെയും പൊടിപടലങ്ങൾ അതിനുവേണ്ട വഴി കണ്ടെത്തി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ വേട്ട മൃഗങ്ങൾ കൂടുതലുണ്ട് എന്നാൽ വളരെ കുറച്ച് മാത്രമാണ് കാണുവാൻ കിട്ടൂ മൃഗങ്ങൾ ഒളിച്ചിരിക്കുന്ന കട്ടിയുള്ള അടിക്കാടുകൾ കാരണമാണ് അവയെ കാണുവാനായിട്ട് പ്രയാസം എങ്കിലും കാരേജിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കുറച്ചെണ്ണത്തിനെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു കൂടാതെ ചില വാൻ എക്ക അല്ലെങ്കിൽ കാട്ടു പ്രദേശത്ത് വസിക്കുന്ന കുട്ടികളെയും കണ്ടു അവസാനം ഞങ്ങൾ തീരത്തു നിന്നും എൺപത് മൈൽ അകലെയുള്ള ഈ മരുപ്രദേശത്തിന്റെ അറ്റത്തുള്ള മൌങ്കൂവിലെത്തി ഈ പ്രദേശത്തിന്റെ സ്വഭാവത്തിൽ വന്ന ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു മാറ്റം ഇത് മാത്രമാണ് പൊടിയുടെ നിറം അല്പം മാറിയിരിക്കുന്നു തീവണ്ടി നിരപ്പായ ഉയർന്ന പ്രദേശങ്ങളിലൂടെ മുൻപോട്ട് കുതിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഒരു ഓട്ടമത്സരം പോലെ ഒരു വലിയ ഓട്ടകപ്പക്ഷി പാതയ്ക്ക് സമാന്തരമായിട്ട് പാഞ്ഞു വരുന്നത് കണ്ടു ഡോക്ടർ മക്കുലോക്ക് ഉടൻ തന്നെ തന്റെ റൈഫിൾ എടുത്തു ഒരു ലക്കി ഷോട്ടിലൂടെ ആ കൂറ്റൻ പക്ഷിയെ താഴെ വീഴ്ത്തി എങ്കിലും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിനെ വീണ്ടെടുക്കുക എന്നതാണ് കുറച്ചു സമയത്തേക്ക് എൻജിൻ ഡ്രൈവർ ഞങ്ങളുടെ ആംഗ്യങ്ങളും വളർച്ചകളും ശ്രദ്ധിച്ചില്ല പക്ഷെ അവസാനം അവന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതിൽ ഞങ്ങൾ വിജയിച്ചു ഡ്രൈവർ ട്രെയിൻ പുറകോട്ട് ഓടിച്ച് ഒട്ടകപക്ഷി വീണെടുത്ത് നിർത്തി അത് അസാധാരണ വലിപ്പമുള്ള ഒന്നായിരുന്നു ട്രെയിനിലേക്ക് അതിനെ വലിച്ചു കയറ്റുവാനായിട്ട് ഞങ്ങൾ സർവ്വശക്തിയും പ്രയോഗിക്കേണ്ടി വന്നു താമസിയാതെ ഞങ്ങൾ തീരത്തു നിന്നും ഏകദേശം നൂറ് മൈൽ അകലെയുള്ള ഓയിൽ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്ത ലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണിത് അപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിക്കുവാനായിട്ട് കുറച്ച് സമയത്തേക്ക് ട്രെയിൻ നിർത്തിയിട്ടു വീണ്ടും ഞങ്ങളുടെ യാത്ര പുനരാരംഭിച്ചപ്പോൾ ഭൂപ്രകൃതിയുടെ സ്വഭാവത്തിൽ മനോഹരമായൊരു മാറ്റം സംഭവിച്ചതായിട്ട് കണ്ടെത്തി എൻ ഡി എന്ന സ്ഥലത്തു നിന്നും മനോഹരമായ മരങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടി റെയിൽപാത കുറച്ച് മൈലുകൾ കൂടി മുൻപോട്ട് പോയിരുന്നു ഞങ്ങൾ കടന്നു വന്ന മരുപ്രദേശത്തിൻ്റെ മുഷിപ്പിക്കുന്ന ഒരേ താളത്തിലുള്ള ട്രെയിൻ ശബ്ദത്തിന് ശേഷം കൂടുതൽ മനോഹരമായ കാഴ്ചകളും ശബ്ദവ്യതിയാനങ്ങളും ഇപ്പോൾ അനുഭവപ്പെട്ടു ഞങ്ങളുടെ തെക്കു ഭാഗത്ത് വാ ടൈറ്റ ജനതയുടെ വാസസ്ഥലമായ എൻ ഡി പർവ്വത കാണാമായിരുന്നു വലതുവശത്തായിട്ട് നീണ്ടു കിഴക്കാൻ തൂക്കായ എണ്ടുങ്കൂ മലജരുവിന്റെ ഉന്നതമായ നെറ്റിത്തടം ഉയർന്നു കാണപ്പെട്ടു അത് പടിഞ്ഞാറോട്ട് ഇരുപത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്നു ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ യാത്ര ഇടയ്ക്കിടയ്ക്ക് നിന്ന് നിന്ന് വളരെ സാവധാനത്തിലായിരുന്നു ഒടുവിൽ സന്ധിയോടെ ലക്ഷ്യസ്ഥാനമായ സാവോയിലെത്തി അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത് മുൻകാല സഞ്ചാരികൾ കെട്ടിയുണ്ടാക്കിയ ഭാഗ്യവശാൽ തൽക്കാലം ആളില്ലാത്തതുമായ ഒരു ചെറിയ ഈന്തപന കുടിലാണ് അതാകട്ടെ തകർന്നതും ജീർണിച്ചതുമായിരുന്നു ഒരു വാതിൽ പോലുമില്ല എന്റെ ഇടുങ്ങിയ ക്യാമ്പറ്റിൽ കിടക്കുമ്പോൾ മേൽക്കൂരയിലൂടെ നക്ഷത്രങ്ങൾ മിന്നി മറയുന്നത് എനിക്ക് വ്യക്തമായിട്ടും കാണാം ഈ ദേശത്ത് എന്ത് സാഹസങ്ങളാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് എനിക്കപ്പോൾ യാതൊരു നിശ്ചയവുമില്ലായിരുന്നു ആ സമയത്ത് രണ്ട് വന്യ മൃഗങ്ങൾ ആരെ ആഹരിക്കണമെന്ന് അന്വേഷിച്ച് അതുവഴിക്ക് ചുറ്റി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ വൃത്തികെട്ട അഭയ കേന്ദ്രത്തിൽ ഇത്ര സമാധാനത്തോടെ ഉറങ്ങുമായിരുന്നില്ല എന്റെ പുതിയ ചുറ്റുപാടുകളെ പരിചയപ്പെടുവാനായിട്ട് ആകാംക്ഷയോടെ അടുത്ത പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റു കുടിലിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ആദ്യത്തെ ധാരണ നിബിടമായിട്ടുള്ള ഒരു കാടിൻ്റെ മധ്യത്തിലായിരിക്കും ഞാനെന്നും വനം വശങ്ങളിൽ നിന്നും എന്നെ ചൂട്ന്ന് നിൽക്കുകയായിരിക്കുമെന്നുമാണ് അടുത്തുള്ള ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ എത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഈ രാജ്യം മുഴുവനും എന്നെ പൊക്കം കുറഞ്ഞ മുരടിച്ചു നിൽക്കുന്ന മരങ്ങൾ കട്ടിയുള്ള അടിക്കാടുകൾ അക്കേഷ്യാ മരങ്ങളിലാകമാനം മുൾ പടർപ്പുക ചുറ്റിപ്പണഞ്ഞ് കാണപ്പെട്ടു തീവണ്ടി പാതയ്ക്ക് വേണ്ടി ഇടുങ്ങിയ ട്രാക്കുകൾ നിർമ്മിക്കുവാനായിട്ട് മരങ്ങൾ മുറിച്ചെടുത്ത് മാത്രമാണ് അല്പമെങ്കിലും തുറസ് സ്ഥലം കാണുവാൻ കഴിയൂ ഈ അവസാനമില്ലാത്ത നൈക അല്ലെങ്കിൽ വെളുത്തതും ഇലകൾ ഇല്ലാത്തതുമായ കുള്ളൻ മരങ്ങൾ മാത്രമുള്ള ഈ മരുപ്രദേശം അത് അതിഭയങ്കരമാണ് സൂര്യന്റെ ചൂട് ഇവിടെ കഠിനമാണ് അവിടെയും ഇവിടെയുമായിട്ട് കടും ചുവപ്പ് നിറമുള്ള വെയിലേറ്റ് പൊള്ളിച്ചൊരു പാറക്കെട്ട് കാടിനു മുകളിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു ആ കാഴ്ച ഈ പരിക്കൻ തരിശു പ്രദേശത്തിന്റെ ശോകമുഖമായിട്ടുള്ള ഭാവത്തെ എനിക്ക് കാണിച്ചു തന്നു വടക്ക് കിഴക്കായിട്ട് കിഴക്കാൻ തൂക്കായ എണ്ടുങ്കൂ മലഞ്ചിരുവിന്റെ നീണ്ട നിര കിടക്കുന്നു അതുപോലെ തെക്ക് വളരെ ദൂരെയായിട്ട് എനിക്ക് കിളിമഞ്ചാരോയുടെ മഞ്ഞ് മൂടിയ മുഗൾ ഭാഗം ഒരു നോക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു പരിസരത്തെ മറ്റൊരു സവിശേഷത സാവോ എന്ന് പേരുള്ളൊരു നദിയാണ് എപ്പോഴും തണുത്ത വെള്ളമുള്ളതും നിലയ്ക്കാതെ ഒഴുകുന്നതുമായ ഒരു അരുവി ഇത് കിഴക്കൻ ആഫ്രിക്കയുടെ ഈ ഭാഗത്തെ സംബന്ധിച്ച് നോക്കിയാൽ അസാധാരണമാണ് കൂടാതെ ഒരു അനുഗ്രഹവുമാണ് അതിൻ്റെ തീരത്തായിട്ട് കാണപ്പെടുന്ന ഉയരമുള്ള പച്ചമരങ്ങളുടെ അരികുകൾ എല്ലാം തന്നെ കാഴ്ച ഒന്നുപോലെ തോന്നിച്ചു അങ്ങനെ പരിസരത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ കിട്ടിയതോടെ ഞാൻ കുടിലിലേക്ക് മടങ്ങി എന്നിട്ട് ഈ പുറംപോക്ക് സ്ഥലത്ത് താമസിക്കുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്റെ കുട്ടികൾ ക്യാമ്പിംഗ് സാധനങ്ങളുടെ കെട്ടുകൾ തുറന്ന് തലേ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിരുന്ന സ്ഥലത്തിന് സമീപവും എന്നാൽ തൊഴിലാളികളുടെ പ്രധാന ക്യാമ്പിൽ നിന്നും വളരെ അകലയല്ലാതെയും എനിക്ക് വേണ്ടിയിട്ട് കൂടാരം അടിച്ചു ഈ സമയത്ത് പണിതുകൊണ്ടിരിക്കുന്ന റെയിൽപാതയുടെ അറ്റം അതായത് റെയിൽ ഹെഡ് നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വരെ എത്തിയിരുന്നു ആയിരക്കണക്കിന് ഇന്ത്യൻ കൂലികളും മറ്റു ജോലിക്കാരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കഴിയുന്നത്ര വേഗത്തിൽ റെയിൽപാളം നിർമ്മിക്കേണ്ടതുകൊണ്ട് നിർമ്മിക്കേണ്ടതു കൊണ്ട് പാളം വഴിതിരിച്ചുവിട്ട് താൽക്കാലികമായിട്ട് നിർമ്മിച്ച മറ്റൊരു പാലം വഴി നദി മുറിച്ചു കടത്തിയാണ് ട്രെയിൻ വിടുന്നത് എന്റെ പ്രധാന ജോലി അതും മാറ്റിയിട്ട് സ്ഥിരമായിട്ടുള്ളൊരു നിർമ്മിതി ഉണ്ടാക്കുകയാണ് കൂടാതെ സാവോയുടെ ഇരുവശത്തും മുപ്പത് മൈൽ ദൂരത്തിലുള്ള മറ്റെല്ലാ അനുബന്ധ ജോലികളും പൂർത്തിയാക്കണം ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ഒരു സർവേ നടത്തി ജോലിക്കാർ ഉപകരണങ്ങൾ മെറ്റീരിയലുകൾ അങ്ങനെ തുടങ്ങിയ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വേണമെന്നാവശ്യപ്പെട്ട് കിളിണ്ടിഡിയിലെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു അഭ്യർത്ഥന അയച്ചു ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ജോലിക്കാർ സാധനങ്ങളും അവിടെ എത്തി വൈകാതെ ചുറ്റിക തല്ലുന്നതിൻ്റെയും സ്ലഡ്ജുകൾ വലിക്കുന്നതിൻ്റെയും ഡ്രില്ലിങ്ങിന്റെയും സ്ഫോടനങ്ങളുടെയും ശബ്ദകോലാഹലങ്ങൾ ആ ജില്ലയിൽ ഉയരുവാൻ തുടങ്ങി അധ്യായം രണ്ട് നരഭോജികൾ പ്രത്യക്ഷപ്പെടുന്നു നിർഭാഗ്യവശാൽ ഈ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് അധികം ആയസ്സില്ലായിരുന്നു താമസിയാതെ ഞങ്ങളുടെ ജോലി വളരെ ക്രൂരവും ആരെയും അമ്പരിപ്പിക്കുന്നതുമായിട്ടുള്ള വിധത്തിൽ തടസ്സപ്പെട്ടു മനുഷ്യ മാംസത്തോട് ആർത്തി മൂത്ത രണ്ട് നരഭോജി സിംഹങ്ങൾ രംഗത്തിറങ്ങി കഴിഞ്ഞ ഒൻപത് മാസത്തിലേറെയായിട്ട് സാവോയുടെ പരിസരത്ത് റെയിൽവേ ജോലിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കുമെതിരെ ഈ സിംഹങ്ങൾ ഇടക്കിടയ്ക്ക് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ ആയപ്പോൾ അവരുടെ കരാള ഭരണത്തിന് കീഴിലായി സാവോ ജില്ല എന്ന് പറയാം ഏകദേശം മൂന്നാഴ്ചയോളം റെയിൽവേ ജോലികൾ പരിപൂർണമായിട്ട് സ്തംഭിപ്പിക്കുന്നതിൽ അവർ വിജയിച്ചു ആദ്യമൊക്കെ പിരികൂടിയ ഇരയെ കൊണ്ടുപോകുവാനുള്ള അവരുടെ ശ്രമങ്ങളിൽ അവർ ഒന്നും വിജയിച്ചിരുന്നില്ല പക്ഷേ കാലം കടന്നു പോകും തോറും അവർ കൂടുതൽ ജാഗരൂകരായി അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം ലഭിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഏത് അപകടത്തെയും നേരിടുവാനും ഈ സിംഹങ്ങൾ ധൈര്യം കാണിച്ചു അതിനുശേഷം അവരുടെ രീതികൾ വിചിത്രമായിട്ട് മാറി പിന്നെ അവർ നടത്തിയ നരവേട്ടകൾ വളരെ കൃത്യനിഷ്ഠമായിട്ടും സമയബന്ധിതവും വിജയിക്കുമെന്ന് ഉറപ്പുള്ളതുമായിരുന്നു അവർ യഥാർത്ഥ മൃഗങ്ങളല്ലെന്നും സിംഹത്തിൻ്റെ രൂപമെടുത്ത പിശാശുക്കളാണെന്ന് തൊഴിലാളികൾ ഉറച്ചു വിശ്വസിച്ചു അവയെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് പലപ്പോഴും കൂലിക്കാർ എനിക്ക് ഉപദേശം നൽകിയിരുന്നു സാവോയിൽ നിന്ന് നാടുവിട്ടുപോയ രണ്ട് പ്രാദേശിക മൂപ്പന്മാരുടെ രോഷാകുലരായിട്ടുള്ള ആത്മാക്കളാണിതെന്നും തങ്ങളുടെ രാജ്യത്തിലൂടെ ഒരു റെയിൽപാത നിർമ്മിക്കുന്നതിനെതിരെയുള്ള അവരുടെ പ്രതിഷേധമാണിതെന്നും തങ്ങളോട് വിദേശികൾ കാണിച്ച അപമാനത്തിന് പ്രതികാരം ചെയ്യുവാനും നിർമ്മാണത്തിന്റെ പുരോഗതി തടസ്സപ്പെടുത്തുവാനുമാണ് ആ മൂപ്പന്മാർ ആഭിചാരത്തിലൂടെ ഈ സിംഹങ്ങളുടെ രൂപം എടുത്തതെന്നും അവർ വിശ്വസിച്ചു രണ്ട് നരഭോജികൾ ഈ പരിസരത്തുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഞാൻ സാവോയിൽ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ താമസിയാതെ ഒന്നോ രണ്ടോ കൂലികൾ നിഗൂഢമായിട്ട് അപ്രത്യക്ഷരായി രാത്രിയിൽ അവരുടെ കൂടാരങ്ങളിൽ നിന്നും അവരെ സിംഹങ്ങൾ പിടിച്ചുകൊണ്ടുപോയിട്ട് തിന്നുമെന്ന് മറ്റുള്ളവർ എന്നോട് പറഞ്ഞു ആ സമയത്ത് ഞാൻ ഈ കഥയെ വിശ്വസിച്ചില്ല നിർഭാഗ്യവാന്മാരായ ആ മനുഷ്യർ അയാളുടെ ചില കൂട്ടുകാരുടെ കയ്യാ കൊല്ലപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം കൊല്ലപ്പെട്ടവർ വളരെ നല്ല ജോലിക്കാരായിരുന്നു അതുകൊണ്ട് ഓരോരുത്തരും നല്ല വേതനം സമ്പാദിച്ചിരുന്നു അതുകൊണ്ട് ഈ സംഘത്തിലുള്ള ചില നീചന്മാർ അവരെ പണത്തിന് വേണ്ടിയിട്ട് കൊലപ്പെടുത്തിയിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു എങ്കിലും എൻ്റെ ആ സംശയം വളരെ പെട്ടെന്ന് തന്നെ മാറി ഞാൻ സാവോയിൽ എത്തിച്ചേർന്ന് ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞു ഒരു ബഹളം കേട്ടാണ് അന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റത് എന്റെ ജമാതാർമാരിൽ ഒരാളായ അങ്കൺ സിംഗ് അങ്കൺസിംഗ് പേരുള്ള കരുത്തനായ ഒരു സിഖുകാരനെ കഴിഞ്ഞ രാത്രിയിൽ അവന്റെ കൂടാരത്തിൽ നിന്നും സിംഹങ്ങൾ പിടിച്ച് വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് ഭക്ഷിച്ചുവെന്ന് ജോലിക്കാരെന്നെ അറിയിച്ചു എത്രയും വേഗം ആ സ്ഥലം പരിശോധിക്കുവാനായിട്ട് ഞാൻ പുറപ്പെട്ടു അവിടെയുള്ള മണലിൽ സിംഹത്തിന്റെ കാലടയാളങ്ങൾ വ്യക്തമായിട്ടും കാണാമായിരുന്നു ആ മനുഷ്യനെ ഒരു സിംഹം തന്നെയാണ് കൊണ്ടുപോയതെന്ന് താമസിയാതെ ബോധ്യപ്പെട്ടു മണലിൽ ഇരയുടെ ഉപ്പൂറ്റി ഉരഞ്ഞു വലിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു ആ പാടുകൾ അയാളെ ഏത് ദിശയിലേക്കാണ് വലിച്ചുകൊണ്ടുപോയതെന്ന് കാണിച്ചു മാത്രവുമല്ല കൊല്ലപ്പെട്ട ജമേദാർ തന്റെ കൂടാരം മറ്റു അരടസ്സൻ ജോലിക്കാരുമായിട്ട് പങ്കിട്ടിരുന്നു ആ ടെന്റിൽ കിടന്നുറങ്ങിയിരുന്ന ഒരാൾ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയുമായിരുന്നു ഏതാണ്ട് അർദ്ധരാത്രി ആയപ്പോൾ സിംഹം പൊടുന്നതിനെ തുറന്നു കിടക്കുന്ന കൂടാരവാതിലൂടെ തല അകത്തേക്ക് കുത്തിക്കയറ്റി തുറസായ വാതിലിനരികിൽ കിടന്ന അങ്കൺസിങ്ങിൻ്റെ കരുത്തിലാണത് പിടികൂടിയത് അത് എങ്ങനെയാണെന്ന് അവൻ വിശദമായിട്ട് വിവരിച്ചു നിർഭാഗ്യവാനായ ആ കൂട്ടുകാരൻ ചോരോ ഒരു പക്ഷേ ഹിന്ദിയിൽ ചോർജോ എന്നായിരിക്കും പറഞ്ഞത് സായി പെഴുതിയപ്പോൾ അങ്ങനെ ആയതാവാം അങ്ങനെ പറഞ്ഞ് നിലവിളിയോടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി എന്നിട്ട് സിംഹത്തിൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിക്കുകയും ചെയ്തു അടുത്ത നിമിഷം അവൻ അപ്രത്യക്ഷനായി പരിഭ്രാന്തരായ കൂട്ടുകാർ നിസ്സഹായരായി നിശബ്ദരായിട്ട് ആ ക്യാമ്പിൽ കിടന്നു പുറത്തു നടക്കുന്ന ഭയങ്കരമായ പോരാട്ടം കേൾക്കുവാൻ അവർ എല്ലാവരും നിർബന്ധിതരായി പാവം അങ്കൺ സിംഗ് വളരെ കഷ്ടപ്പെട്ടായിരിക്കും മരിച്ചിട്ടുണ്ടാവുക അവന് രക്ഷപ്പെടുവാനായിട്ട് ഒരവസരം പോലും കിട്ടിക്കാണില്ല പക്ഷേ ഒരു കൂലി വളരെ ഗൗരവമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഭാഗ്യവാൻ എന്തായാലും ഒരു സിംഹവുമായിട്ട് അവന് യുദ്ധം ചെയ്യുവാനായിട്ട് കഴിഞ്ഞല്ലോ ഈ ഭയാനകമായ കഥ കേട്ട ഉടൻ തന്നെ ഞാൻ ആ മൃഗത്തെ പിന്തുടരുവാനായിട്ട് ശ്രമിച്ചു എൻ്റെ ഒപ്പം ആ സമയത്ത് സാവോയിൽ താമസിച്ചിരുന്ന ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു എൻ്റെ ഈ പാവം സഹപ്രവർത്തകനും താമസിയാതെ ദാരുണമായ ഒരു വിധിയെ നേരിടേണ്ടി വന്നു അംഗൻ സിംഗിനെ ആഹരിക്കുവാൻ തുടങ്ങും മുൻപ് സിംഹം പലതവണ നിന്നിരുന്നു അതിനാൽ സിംഹം സഞ്ചരിച്ച വഴികളെ പിന്തുടരുന്നത് എളുപ്പമുള്ള കാര്യമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി പുതു രക്തം ആസ്വദിക്കുവാനായിട്ട് അരമുള്ള മാവ് കൊണ്ട് ചർമ്മം നക്കുന്ന ശീലം നരഭൂജികൾക്കുണ്ട് ആ ശീലം ഈ സിംഹങ്ങൾക്കുമുണ്ട് ആ മൃഗം അതിനു അതിനുവേണ്ടിയിട്ട് ചിലയിടങ്ങളിൽ നിന്നിരുന്നു സിംഹം നിന്ന സ്ഥലങ്ങളിൽ രക്തം തളം കെട്ടിയ അടയാളങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ കണ്ടെത്തിയ പാതി ആഹരിച്ച രണ്ട് കൂലികളുടെ ശരീരങ്ങൾ കണ്ടതിൽ നിന്നും ഇത് അവയുടെ സ്ഥിരം ശീലമാണെന്ന് ഞാൻ മനസ്സിലാക്കി അവരുടെ ചർമ്മം പലയിടത്തും നഷ്ടപ്പെട്ടിരുന്നു മാംസം നക്കി നുകർന്നതുപോലെ കാണപ്പെട്ടു ഒടുവിൽ അങ്കൺ സിംഗിനെ ആഹരിച്ച സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു അതൊരു ഭയാനകമായിട്ടുള്ള കാഴ്ചയായിരുന്നു നിലം മുഴുവനും രക്തവും മാംസവും അസ്ഥിയും കൊണ്ട് നിറഞ്ഞിരുന്നു സിംഹം അവനെ പിടികൂടുമ്പോൾ ഉളിപ്പലികൾ കൊണ്ടുണ്ടായ ദ്വാരങ്ങൾ ഒഴികെ നിർഭാഗ്യവാനായ ജയമേദാറിന്റെ തലയ്ക്ക് മറ്റ് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല മറ്റു അവശിഷ്ടങ്ങളിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് അവന്റെ തല കിടന്നത് കണ്ണുകൾ ആശ്ചര്യഭരിതവും ഭയാനകവുമായ ഭാവത്തോടെ തുറന്നിരിക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലം ഉഴുതു മറിച്ചതുപോലെ കാണപ്പെട്ടു സൂക്ഷ്മ പരിശോധനയിൽ അവിടെ രണ്ട് സിംഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അങ്കൺ സിംഗിനെ കൈവശപ്പെടുത്തുവാനായിട്ട് ഇരു ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തിയതായിട്ട് ഞങ്ങൾ മനസ്സിലാക്കി ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു അത് ഞങ്ങൾ കഴിയും പോലെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് തല അതിനോട് ചേർത്ത് വെച്ചു എന്നിട്ട് അവയ്ക്ക് മുകളിൽ കല്ലുകൾ അടുക്കി കൂമ്പാരമാക്കി വെച്ചു ഭയാനകമായ തുറച്ചു നോട്ടത്തോടെ ആ കണ്ണുകൾ ഞങ്ങളെ എല്ലായ്പ്പോഴും നിരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ഞങ്ങൾ അത് കുഴിച്ചിട്ടില്ല മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുവാനായിട്ട് ക്യാമ്പിലേക്ക് തിരികെ എത്തിച്ചു നരഭോജി സിംഹങ്ങളുമായുള്ള എൻ്റെ ആദ്യ അനുഭവം അങ്ങനെയാണ് ഉണ്ടായത് ഈ പരിസരത്ത് വിഹരിക്കുന്ന മൃഗങ്ങളിൽ നിന്നും ഈ ജില്ലയെ മോചിപ്പിക്കുവാനായിട്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമോ അത് ഞാൻ ചെയ്യുമെന്ന് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തു ആ സമയത്ത് പാവപ്പെട്ട അംഗൻസിംഗ് നേരിട്ട് അതേ ദുർവിധി പിന്നീട് എന്നെയും കാത്തിരിപ്പുണ്ടെന്നു തലനാരെക്ക് എന്റെ ജീവൻ രക്ഷപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകുമെന്നോ എന്നും എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു സിംഹങ്ങൾ മറ്റൊരു ഇരയ്ക്ക് വേണ്ടിയിട്ട് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ അന്ന് രാത്രി തന്നെ ഞാൻ ജമേദാറിന്റെ കൂടാരത്തിനടുത്തുള്ള ഒരു മരത്തിൽ ഇരുന്നു എന്നോടൊപ്പം മരത്തിൽ ഇരിക്കുവാനായിട്ട് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭയന്നരന്റെ കുറച്ച് കൂലിക്കാരും എന്നെ പിന്തുടരുന്നു മറ്റെല്ലാ ജോലിക്കാരും അവരുടെ കൂടാരങ്ങളിൽ തന്നെ ഇരുന്നു എന്നാൽ അവരാരും വാതിലുകൾ തുറന്നു ഏറ്റിരുന്നില്ല എൻ്റെ കയ്യിൽ പോയിന്റ് ത്രീ നോട്ട് ത്രീയും ടോൾബോ ഷോട്ട്ഗണ്ണും ഉണ്ടായിരുന്നു ഒരു ബാരലിൽ വെടിയുണ്ടയും മറ്റൊന്നിൽ സ്ലഗ്ഗും അതായത് വെടിച്ചിലും നിറച്ചിരുന്നു എൻ്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഉറപ്പാക്കി ശേഷം കാത്തിരുന്നു പൊടുന്നനെ ദൂരെ നിന്നും അവരുടെ അലർച്ചയുടെ ശബ്ദം ഉയർന്നു അവ അടുത്തെടുത്ത് വരികയാണെങ്കിൽ ആ മൃഗങ്ങളിൽ ഒന്നിനെ കൊലപ്പെടുത്താമെന്നപ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി എന്നാൽ ആ ശബ്ദങ്ങൾ പെട്ടെന്ന് നിലയ്ക്കുകയാണ് ചെയ്തത് സിംഹങ്ങൾ എപ്പോഴും പൂർണ്ണ നിശബ്ദരായിട്ട് ഇരയെ പിന്തുടരുന്നവരാണ് ഏകദേശം ഒന്നോ രണ്ടോ മണിക്കൂർ പരിസരം എന്ന് നിശബ്ദത വ്യാപിച്ചു പെട്ടെന്ന് സുമാർ അര അകലെയുള്ള മറ്റൊരു ക്യാമ്പിൽ നിന്നും ഒരു വലിയ ബഹളവും പ്രാണഭയത്തോടെയുള്ള നിലവിളികളും ഉയരുന്നത് ഞങ്ങൾ കേട്ടു സിംഹങ്ങൾ അവിടെ എത്തി ഒരു ഇരയെ പിടികൂടിയെന്ന് മനസ്സിലായി ഇനി ആ രാത്രിയിൽ അവയിൽ ഒന്നിനെയും കാണുവാനോ കേൾക്കുവാനോ സാധിക്കില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു പിറ്റേന്ന് രാവിലെ റെയിൽപാത പണിയുന്നിടത്തെ ക്യാമ്പിലെ ഒരു ടെൻറ്റിൽ ഒരു മൃഗം അതിക്രമിച്ചു കയറിയതായി ഞാൻ കണ്ടെത്തി അവിടെ നിന്നുമായിരുന്നു രാത്രിയിൽ ഞങ്ങൾ ബഹളം കേട്ടത് അവിടെ ഉറങ്ങിക്കിടന്ന ഒരു പാവം ദരിദ്രനെ നരഭോജി കൊണ്ടുപോയി ഒരു രാത്രിയിലെ ഉറക്കമിളപ്പ് നൽകിയ ക്ഷീണം അകറ്റുവാനായിട്ട് അല്പം വിശ്രമിച്ച ശേഷം ഈ കൂടാരത്തിനടുത്ത് അനുയോജ്യമായ ഒരു മരത്തിൽ സ്ഥാനം പിടിക്കുവാനായിട്ട് തീരുമാനിച്ചു ഇരുട്ട് വീണ ശേഷം എന്റെ ക്യാമ്പിൽ നിന്നും അര മൈൽ ദൂരം നടന്ന ആ സ്ഥലത്തേക്ക് പോകുവാനുള്ള ആശയത്തോട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല എന്നാൽ എൻ്റെ തൊഴിലാളികളെ ഒരാൾ കത്തുന്ന ഒരു വിളക്ക് എന്റെ പിറകിൽ തെളിച്ചുകൊണ്ട് എന്റെ പിന്നാലെ നടന്നു എനിക്ക് വളരെ സുരക്ഷിതത്വം തോന്നി അവൻ മറ്റൊരു ആടിനെയും കൂട്ടത്തിൽ എടുത്തിരുന്നു ഒരു പക്ഷേ ഒരു കൂലിക്ക് പകരമായിട്ട് സിംഹം ആടിനെ പിടിക്കുവാനായിട്ട് സാധ്യതയുണ്ട് ആ പ്രതീക്ഷയിൽ ഞാൻ അതിനെ എൻ്റെ മരത്തിന് ചുവട്ടിൽ കെട്ടിയിട്ടു രാത്രി നിരീക്ഷണത്തിലേക്ക് കടന്നതിന്റെ തൊട്ടു പിന്നാലെ ജില്ലയിൽ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ചാറ്റൽ മഴയ്ക്കും ആരംഭമായി താമസിയാതെ നന്നായിട്ട് നനഞ്ഞു കുളിച്ചു തണുത്തു വിറയ്ക്കുവാനും തുടങ്ങി എങ്കിലും ഒരു ലക്കി ഷോട്ട് എടുക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ അസ്വാസ്ഥ്യജനകമാണെങ്കിലും ആ സ്ഥലത്ത് തന്നെ ഇരുന്നു പക്ഷെ അർദ്ധരാത്രി ആയപ്പോൾ മറ്റൊരു ദിശയിൽ നിന്നും വളർച്ചകളും ഹൃദയഭേദകമായിട്ടുള്ള ഒരു നിലവിളിയുമാണ് എന്നെ വരവേറ്റത് അപ്പോൾ ഞാൻ അനുഭവിച്ച നിരാശ ഇപ്പോഴും നന്നായിട്ട് ഓർക്കുന്നു അതെ നരഭോജികൾ വീണ്ടും എന്നെ ഒഴിവാക്കി മറ്റൊരിടത്ത് പോയിട്ട് മറ്റൊരു ഇരയെ ആക്രമിച്ചുവെന്ന് ആ നിലവിളികൾ എന്നോട് പറഞ്ഞു ഇവിടെ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകൾ പലയിടത്തായിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നരവേട്ട നടത്തുവാനായിട്ട് സാവോയുടെ ഇരുവശത്തുമായിട്ട് ഏകദേശം എട്ട് മൈൽ ദൂരത്തോളം പല ക്യാമ്പുകളും ഉണ്ടായിരുന്നു ഓരോ രാത്രിയിലും വ്യത്യസ്തമായ ഓരോ ക്യാമ്പുകളിൽ മാറി മാറി അതിക്രമിച്ച് കയറുക എന്നതായിരുന്നു അവയുടെ തന്ത്രം അതുകൊണ്ട് തന്നെ അവയെ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രയാസകരമായ ഉദ്യമമായിരുന്നു മാത്രവുമല്ല ഞങ്ങളുടെ പദ്ധതികളെ മുൻകൂട്ടി കണ്ടുപിടിക്കുവാനുള്ള അസാധാരണമായ മനുഷ്യാതീതമായിട്ടുള്ള ഒരു ബുദ്ധിശക്തി ഈ ജന്തുക്കൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അവറ്റകൾ വരുവാൻ ഏറെ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ അവയെ പ്രലോഭിപ്പിക്കുന്ന ഇരകളെ കെട്ടിയിടുകയോ ചെയ്യും എന്നിട്ട് ആ സ്ഥലങ്ങളിൽ നരഭോജികൾക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് കാത്തിരുന്നു എന്നാൽ അവ സ്ഥിരമായിട്ട് ആ സ്ഥലം ഒഴിവാക്കുകയും അന്ന് രാത്രി മറ്റൊരു ക്യാമ്പിൽ നിന്നും മനുഷ്യരെ പിടികൂടുകയും ചെയ്തു വന്നു പകൽ സമയത്ത് അവയെ വേട്ടയാടുവാനായിട്ട് ശ്രമിച്ചാൽ അവിടെ മറ്റൊരു തടസ്സമുണ്ട് ഞങ്ങളെ ചുറ്റിപ്പറ്റി ഇടതൂർന്ന മരുപ്രദേശമാണ് അവിടേക്ക് പകലി പോകുന്നത് മടുപ്പിക്കുന്ന ഒന്നാണ് കൂടാതെ മണ്ടത്തരവുമാണ് കാരണം സാവോയുടെ ചുറ്റുമായിട്ട് നിലകൊള്ളുന്ന വൃത്താകൃതിയിലുള്ള ഈ കാട്ടിൽ നരഭോജികൾക്ക് വേട്ടക്കാരനെ ആക്രമിക്കുവാൻ അനുകൂലമായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളുമുണ്ട് ഒരു വേട്ടക്കാരൻ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നിലത്ത് കിടക്കുന്ന ദ്രവിച്ച ചില്ലയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒന്നിൽ നിർണായക നിമിഷത്തിൽ ചവിട്ടിയിരിക്കും അതോടെ അത് ഞെരിഞ്ഞമരുകയും അങ്ങനെയുണ്ടാകുന്ന ശബ്ദമൃഗത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും എങ്കിലും ഒരിക്കലെങ്കിലും അവരുടെ ഗുഹ കണ്ടെത്താമെന്ന പ്രതീക്ഷ ഞാൻ കൈവിട്ടില്ല അതനുസരിച്ച് എന്റെ ഒഴിവ് സമയമെല്ലാം ഇത്തരം അടിക്കാടുകളിലൂടെ എഴുന്നുനീങ്ങി അന്വേഷണം നടത്തുവാനായിട്ട് നീക്കിവെച്ചു പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ഇത്തരം വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെ ബലം പ്രയോഗിച്ച് മുന്നേറുവാൻ ശ്രമിക്കുമ്പോഴൊക്കെ അക്കേഷിയിൽ കിടക്കുന്ന മുൾപ്പടർപ്പിന്റെ പിടിയിൽ നിന്നും എന്റെ തോക്കുവാഹകന് പലപ്പോഴും എന്നെ മോചിപ്പിക്കേണ്ടി വന്നു ഒരു ഇരയെ പിടി കൂടിയ ശേഷം നദിയിലേക്ക് പോകുന്ന സിംഹങ്ങളുടെ പാത കണ്ടെത്തുന്നതിൽ വളരെയധികം വേദന എടുത്തിട്ടാണെങ്കിലും ഞാൻ വിജയിക്കുക തന്നെ ചെയ്തു എന്നാൽ പാറകൾ നിറഞ്ഞ നിലത്തിന്റെ പ്രകൃതം മൂലം അവിടെ നിന്ന് മുൻപോട്ടുള്ള അടയാളങ്ങൾ നഷ്ടപ്പെട്ടു സിംഹങ്ങൾ അവരുടെ ഗുഹയിലേക്ക് പിൻവാങ്ങുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതോടെ മനസ്സിലായി പ്രശ്നങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ ഈ നരഭോജികൾ അവരുടെ അത്താഴത്തിന് വേണ്ടിയിട്ടൊരു മനുഷ്യനെ പിടിക്കുവാനുള്ള ശ്രമങ്ങളിൽ എല്ലായ്പ്പോഴും ഒന്നും വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയും കൂടാതെ എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന സംഭ്രമത്തിൻ്റെ അതായത് നാരകീയ ഭീതിയുടെ പിരിമുറുക്കം അല്പമൊന്നു കുറയ്ക്കുവാനായിട്ട് ഒന്നോ രണ്ടോ രസകരമായിട്ടുള്ള സംഭവങ്ങളും ഇതിനിടയിൽ ഉണ്ടായി ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും വ്യാപാരിയുമായ ബണ്ണയ്യ എന്ന ഒരാൾ ഒരു രാത്രിയിൽ ഏറെ വൈകി തൻ്റെ കഴുതപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു പെട്ടെന്നൊരു സിംഹം അവൻ്റെ മേൽ ചാടി വീണു മനുഷ്യനും മൃഗവും സിംഹത്തിൻ്റെ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണു കഴുതയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുമേറ്റു സിംഹം വ്യാപാരിയെ പിടിക്കുവാനായിട്ട് തുടങ്ങുകയായിരുന്നു ഈ കഴുതയുടെ കഴുത്തിൽ രണ്ട് ഒഴിഞ്ഞ ഓയിൽ ടിന്നുകൾ കയറുകൊണ്ട് ചുറ്റിക്കെട്ടിയിരുന്നു അതിൽ ഒരു കയറിൽ ഏതെങ്കിലും വിധത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ അവൻ്റെ മഖങ്ങൾ കുടുങ്ങിപ്പോയി അവൻ ഉടക്കിയ നഖങ്ങളുമായിട്ട് അവരെ നിസ്സഹായനായിട്ട് വലിച്ചഴിക്കുമ്പോൾ അവർ ഉണ്ടാക്കിയ ഒച്ചപ്പാടും ബഹളവും സിംഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി അതോടെ വാലും ചുരുട്ടി അത് കാട്ടിലേക്ക് ഓടിമറിഞ്ഞു ഭയന്നു വിറച്ച ബണ്ണയ തീവ്രമായ ആശ്വാസത്തോടെ സമീപത്ത് കണ്ട ഒരു മരത്തിലേക്ക് വേഗത്തിൽ കയറിപ്പറ്റി ആ രാത്രി മുഴുവനും ഭയം കൊണ്ട് വിറച്ച് വിറച്ച് അവനതിൽ കഴിച്ചുകൂട്ടി ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തെമിസ്റ്റോക്കിൽസ് പപ്പാ ഡിമിട്രിനി എന്ന ഗ്രീക്ക് കോൺട്രാക്ടറും വളരെ അത്ഭുതകരമായിട്ട് സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഒരു രാത്രി അയാൾ തന്റെ കൂടാരത്തിൽ സമാധാനത്തോടെ ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു സിംഹം അകത്തേക്ക് വന്ന് അവൻ കിടന്നിരുന്ന മെത്തയിൽ കടിച്ചു പിടിച്ച് പുറത്തേക്ക് വലിച്ചടിച്ചു കൃത്യസമയത്ത് ഞെട്ടി ഉണർന്നതുകൊണ്ട് ഗ്രീക്കുകാരനെ മെത്തയിൽ നിന്ന് പുറത്തേക്ക് ഉരുണ്ടുമാറി രക്ഷപ്പെടുവാനായി ഭാഗ്യത്തിന് അയാൾക്ക് യാതൊരു പരിക്കും പറ്റിയില്ല അസ്ഥികൾ മരവിക്കുന്ന ഭയത്തിനും ഉപരിയായിട്ട് ഒന്നും തന്നെ അനുഭവിക്കേണ്ടിയും വന്നില്ല എങ്കിലും ഈ മനുഷ്യന് അധികം താമസിയാതെ ഒരു ദുഃഖകരമായിട്ടുള്ള ദുർവിധിയെ നേരിടേണ്ടി വന്നു ഒരു ദിവസം കന്നുകാലികളെ വാങ്ങുവാനായിട്ട് കിളിമഞ്ചാരോ ജില്ലയിലേക്ക് അദ്ദേഹം പോയി യാത്രയിൽ റെയിൽവേ വഴി അല്ലാതെ ഒരു കൂർക്കുവഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് ശ്രമിച്ചു പക്ഷേ വഴി തെറ്റുകയും വഴിയിൽ വെച്ച് ദാഹം മൂലം അദ്ദേഹം ദയനീയമായിട്ട് മരിക്കുകയും ചെയ്തു മറ്റൊരിക്കൽ ഒരു രാത്രിയിൽ ഒരു വലിയ കൂടാരത്തിൽ ഒരുമിച്ച് കിടന്നുറങ്ങിയ പതിനാല് കൂലിപ്പണിക്കാരുടെ ഇടയിലേക്കാണ് നരപ്പോജി ചാടി വീണത് കൂടാരത്തെ ഭേദിച്ചുകൊണ്ട് കടന്നു വന്ന സിംഹം അവരെ ഒന്നടങ്കം ഉണർത്തി നിലത്തേക്ക് ലാൻഡ് ചെയ്ത മൃഗത്തിന്റെ നഖം ഒരു കൂലിയുടെ തോടിലാണ് ആഴിനിറങ്ങിയത് അയാൾക്ക് ഗുരുതരമായിട്ടുള്ള മുറിവേറ്റു പക്ഷേ ആ മനുഷ്യനെ പിടിക്കുന്നതിന് പകരം തിടുക്കം മൂലം ഇരയെന്ന് തെറ്റിദ്രിച്ച് കൂടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ബാഗിലുള്ള അരിയും എടുത്തുകൊണ്ടാണ് അത് പുറത്തേക്ക് ഓടിയത് അവസാനം തന്റെ മണ്ടത്തരം മനസ്സിലായപ്പോൾ വെറുപ്പോടെ അത് അരിച്ചാക്ക അല്പം അകലെയായിട്ട് ഉപേക്ഷിച്ചു എന്നാൽ ഇതെല്ലാം നരഭോജികളുടെ ആദ്യകാല ശ്രമങ്ങളിൽ സംഭവിച്ച ചില അബദ്ധങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഒന്നും തന്നെ അവരെ പരിഭ്രാന്തരാക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ആഹാരം എന്ന നിലയിൽ മാത്രമല്ല മനുഷ്യവർഗത്തോട് അവറ്റകൾ തികഞ്ഞ അവജ്ഞയാണ് കാണിച്ചത് ഒരിക്കൽ ഒരു ഇരയെ അവർ നോട്ടമിട്ടാൽ അവനെ കട്ടിയുള്ള വേലികൊണ്ട് സംരക്ഷിച്ചാലും അല്ലെങ്കിൽ അടച്ച കൂടാരത്തിന്റെ ഉള്ളിൽ ഇരുത്തിയാലും അതുമല്ലെങ്കിൽ കത്തുന്ന തീയുടെ ചുറ്റുമിരുത്തിയാലും അവൻ സുരക്ഷിതനാകുമായിരുന്നില്ല ഏതു വിധേനയും അയാളെ അവർ ആഹാരമാക്കും വെടിയുണ്ടകളെയും ആർപ്പുവിളികളെയും തീക്കൊള്ളിയെയും അങ്ങനെ തുടങ്ങി മനുഷ്യ തീർക്കുന്ന എല്ലാവിധ പ്രതിരോധ സംവിധാനങ്ങളെയും അവർ അവജ്ഞയോടെയാണ് കണ്ടത് സാവോയിലെ നരഭോജികൾ ഒന്നാം ഭാഗം ഇവിടെ തീരുകയാണ് രണ്ടാമത്തെ പാട്ട് ഉടൻ തന്നെ വരും